ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിൽ സമരവുമായി ഗ്രാമപഞ്ചായത്തംഗം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറിയാണ് കൊടിയത്തൂർ പമ്പ് ഹൗസിന് മുന്നിൽ സമരം നടത്തിയത്. സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ ഉദ്ഘാടനം ചെയ്തു. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ താൽക്കാലിക ആശ്വാസമായിരുന്ന വെള്ളം കൂടി മുട്ടിയതോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധ സമരവുമായി എത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറിയാണ് കൊടിയത്തൂരിലെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് സ്റ്റേഷൻ മുമ്പിൽ സമരം നടത്തിയത്. പിന്തുണയുമായി വാർഡിലെ വീട്ടമ്മമാരുമെത്തി. മാട്ടുമുറി താന്നിക്കൽ തൊടി ഭാഗങ്ങളിലുൾപ്പെടെ കഴിഞ്ഞ 10 ദിവസമായി കുടിവെള്ളം ലഭിക്കാതായതോടെ ജനങ്ങൾ വലിയ ദുരിതത്തിലായിരുന്നു. ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത്, വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറി തുടങ്ങിയവർ നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. പ്രശ്നത്തിന് ഇനിയും പരിഹാരമാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സമരം നടത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നിരന്തരം ഈ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് നിരന്തരം എയും അതേമാതിരി ഓവർസിയറി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അധികൃതരുമായിട്ട് നിരന്തരം ഫോണിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഇപ്പോൾ ശരിയാക്കിയരാ, അടുത്ത് ശരിയാക്കിയരാ, നാളെ ശരിയാക്കിയരാ എന്ന് നിരന്തരം പറയുന്നത്. ഇപ്പോൾ ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞ് 11-ാമത്തെ ദിവസമാണ് ഈ പമ്പ് ഹൗസിൽ നിന്ന് തടായിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളമടിച്ചിട്ട്. ഇത് മൂന്നാം വാർഡിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എവിടേക്കും വെള്ളം കൊടുക്കുന്നില്ല. ഇപ്പം 11 ദിവസമായി, പ്രത്യേകിച്ച് മാട്ടുമുറി പ്രദേശത്ത് വെള്ളത്തിൻ്റെ 14 ദിവസമായി. അപ്പം ഈ കോളനി അതുപോലെ താനിക്കത്തോടി പ്രദേശത്തേക്കും, അപ്പം മൂന്നാം വാർഡിലെ ഈ പ്രദേശത്ത് എല്ലാ വീട്ടുകാരും ജലജീവൻ പദ്ധതിയുടെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ചെറിയ ചെറിയ പദ്ധതി ഉണ്ടെങ്കിലും അതും പോരായ്മയാണ്. പ്രത്യേകിച്ച് കോളനിയിലെ ഒരു കിണർ പോലുമില്ല. അവർക്ക് ഈ മറ്റ് സ്ഥലത്തു നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഒരു താരതമ്യേന വളരെ കുറവാണ്. അപ്പം ഇത് മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് 10-14 ദിവസമായിട്ട് വെള്ളമില്ലെങ്കിൽ ഇതല്ലാതെ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ മാർഗമല്ല, ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമല്ല. ജൽജീവൻ പദ്ധതി, കുടിവെള്ളം പുനഃസ്ഥാപിക്കുക, കേടായ പൈപ്പ് ലൈൻ നന്നാക്കി ഉടൻ കുടിവെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്ലക്കാർഡുകളുമായാണ് വീട്ടമ്മമാർ സമരത്തിന്റെ ഭാഗമായത്. സമരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലുള്ള പദ്ധതികളിലാണ് നമ്മൾ വെള്ളം എത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് മാട്ടുമുറി, അതുപോലെ തന്നെ മൂന്നാം പാട് അരിയെല്ലാം. ഈ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഏകദേശം 14 ദിവസമായി വെള്ളം ലഭിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ വളരെയധികം സങ്കടവും അതിലേറെ ഉത്കണ്ഠയും ഉണ്ടായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തി ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളേക്ക് ഈ സംവിധാനത്തിന് മാറ്റം വരുത്തണം. സമരം ശക്തമായതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാർഡ് മെമ്പറുമായി ഫോണിൽ ചർച്ച നടത്തുകയും ഉടൻ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു. ഇതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. എയി വിളിച്ചിരുന്നു, ഉറപ്പ് നൽകിയിന് ഇന്ന് തന്നെ വെള്ളം തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസ് വർക്കൊക്കെ കാര്യക്ഷമമാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സമരത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.